ഈ ഇടക്കാലങ്ങളിൽ വെച്ച് ഒരു കുഞ്ഞിനെ അതായത് ഒരു മാനസികമായ അമ്മയെ പീഡിപ്പിച്ച ആ കേസിൽ പ്രതിയാണ്, ജയിലിൽ കിടന്നിട്ടുണ്ട്. പുള്ളി പകൽ സമയങ്ങളിൽ ഇറങ്ങില്ല, രാത്രി സമയങ്ങളിൽ ഇറങ്ങും. പകൽ സമയം വീട്ടിൽ തമ്പടിച്ച് കിടക്കും, പക്ക ക്രിമിനലിന്റെ എല്ലാ ഇതും ഉണ്ടാവും. ഒന്നര വർഷമായി അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്. കേരളത്തെ പിടിച്ചു കുലുക്കിയ ആലുവ പീഡന കേസിലെ പ്രതിയുടെ അമ്മ കർമാനൂസിനോട് 18 വയസ്സായപ്പോൾ മുതൽ അവൻ മോഷണം തുടങ്ങിയതാണ്. ആദ്യം മൊബൈൽ മോഷണമായിരുന്നു, അവനെ വിളിച്ചാൽ എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. അമ്മയുടെ വെളിപ്പെടുത്തലിലേക്ക് രാത്രി 12 മണിക്കൊക്കെ ഇവിടെ ഇറങ്ങിപ്പോവും. എവിടെ പോകണ്ടാന്ന് കേട്ടാ നിങ്ങളപ്പനെ നോക്കി പോകണം പറഞ്ഞുകൊണ്ട് പോവും. എന്നിട്ട് രാവിലെ വരും, എത്ര വരെ കുറഞ്ഞാലും ഒന്നും മിണ്ടൂല്ല. എല്ലാ ജോലിയും വീട്ടിൽ ചെയ്യുന്ന അസുഖമെല്ലാം അവിടെ കമ്മണി കഞ്ഞി വെച്ച് തരും, ചായ കിട്ടി തരും, എല്ലാം ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് വീട്ടിൻ്റെ അകത്ത് കഥ അടച്ച് കിടക്കും. എന്തെങ്കിലും ആക്കണമെങ്കിൽ നീ എന്താണ് നീ ഇപ്പം എന്തടാ കുടിച്ചെന്ന് ആക്കണേ മുഴു മുടുത്താ ചീത്ത വിളിക്കാൻ കിടക്കാം. ആക്കിന് കംപ്ലയിൻറ്റ് ജനിച്ചപ്പോഴേ ഉണ്ട്. ഞാൻ മെഡിക്കൽ 1 ആഴ്ച 2-3 ദിവസം കൊണ്ട് പോകുമായിരുന്നു. വലുതാകുമ്പോഴെങ്കിലും സന്തോഷിക്കാൻ. എന്ത് പണിയാണ് ചെയ്യുന്നത്? ഇദ്ദേഹത്തിന്റെ പേര് ക്രിസ്റ്റൽ എന്നാണോ? 3.5 വർഷമായി ഇടയ്ക്ക് കിടന്നു ഭയങ്കര മൊബൈൽ മോഷണം പാട്ടിച്ചു ആരിക്കൊണ്ട് കൂട്ടിയിരിക്കും. എവിടെ ഉള്ളതെന്ന് കേട്ടാ ഉണ്ടോ? എന്താ മോന്റെ യഥാർത്ഥ പേരെന്താ? മോളെ പേരാണ് ക്രിസ്റ്റി. എല്ലാരും ഒന്ന് ചോദിക്കണ ക്രിസ്റ്റി എന്ന്. ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കണം. ജോലി മുൻപ് ഏത് ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്? പണിക്ക് പോയത് എൻ്റെ അണ്ണൻ്റെ മരുമോൻ്റെ കൂടെ എറണാകുളത്ത് എന്നെ പത്തനംതിട്ട ജോലിയായിരുന്നു. അവിടെ പണിക്ക് പോയതുകൊണ്ട് നിന്നാണ് 18 വയസ്സ് കഴിഞ്ഞപ്പോ ഇങ്ങനെ മൊബൈൽ മോഷണം ഇങ്ങനെ കൂട്ടുകൂടി. എറണാകുളത്ത് ജോലിക്ക് പോയതാണോ? മേശപ്പണിക്കോ? സഹോദരന്റെ കൂടെ പണിക്ക് അവിടെ പോയത്? അണ്ണന്റെ മരുമോൻ്റെ കൂടെ. മരുമോൻ്റെ കൂടെ വീടണ്ണ. അങ്ങനെയാണ് ആലുവയിൽ എത്തപ്പെട്ടത്. അമ്മയുടെ പേരെന്താണ്? ജ്യോതി. ജ്യോതി. അമ്മ വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നോ അവിടെ പോയിട്ട്? ഞാൻ മൊബൈലിൽ വിളിക്കാൻ കിട്ടൂല, സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ പോലീസ് വന്ന നമ്പർ കൊടുത്ത് 2 സ്റ്റോപ്പ് ദിവസം ഇവിടെ വന്നിരുന്നു. രാത്രി 2 മണിക്ക് തന്നെ പിടിക്കാൻ. മറ്റേ നേരത്തെ അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയത്. പിടിക്കുമെന്ന് അതാണ് ഇവിടെ നിന്ന് അങ്ങ് പോയതല്ലേ? അങ്ങനെ അപ്പം ഈ സഹോദരൻ്റെ ഒപ്പമാണ് പോയെന്ന് പറയുന്നത്? സഹോദരനൊന്നും വിളിക്കാറൊന്നുമില്ല, മോൻ്റെ കാര്യമൊന്നും പറയാറില്ല. അല്ല, ഇപ്പം പണിക്ക് പോകണില്ല. ഇപ്പം അണ്ണൻ്റെ മരുമോ ഇവിടെയാണ് പണിക്ക് പോകണത്. ഇപ്പം പണ്ടങ്ങായിരുന്നു, കല്യാണം കഴിഞ്ഞ ശേഷം പോകണില്ല. അങ്ങനെ അവൻ ഇവിടെ കുറേ ദിവസം പണിക്ക് അവൻ കൊണ്ടുപോയി. പിന്നെ കൂട്ടുകൂടി അങ്ങ് എഴുതിട്ട് നടക്കാം. അമ്മ ആ ഫോട്ടോ കണ്ടായിരുന്നോ? ആ വാർത്തയിൽ കാണിച്ചത് തന്നെയാണോ? മോൻ തന്നെയാണോ അത്? ആലുവ പീഡനക്കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ നേരത്തെ തന്നെ പീഡനക്കേസിലെ പ്രതിയാണ്. പാറശാല പോലീസ് സ്റ്റേഷനിലാണ് 2 വർഷം മുമ്പ് കേസെടുത്തത്. 1.5 വർഷമായി മകൻ നാട്ടിലേക്ക് വന്നിട്ടില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ലഹരിമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുമെന്നും ഉപദേശിച്ചിട്ടും ശരിയായില്ലെന്നും ഒട്ടേറെ മോഷണക്കേസുകളിൽ പ്രതിയെന്നും പറയുന്നു. പ്രതിയുടെ അയൽവാസിയുടെ വീഡിയോ. പ്രതി ഇടക്കാലങ്ങളിൽ വെച്ച് ഒരു കുഞ്ഞിനെ അതായത് ഒരു മാനസികമായ അമ്മയെ പീഡിപ്പിച്ച ആ കേസിൽ പ്രതിയാണ്, ജയിലിൽ കിടന്നിട്ടുണ്ട്. പുള്ളി പകൽ സമയങ്ങളിൽ ഇറങ്ങില്ല, രാത്രി സമയങ്ങളിൽ ഇറങ്ങും. പകൽ സമയം വീട്ടിൽ തമ്പടിച്ച് കിടക്കും, പക്ക ക്രിമിനലിൻ്റെ എല്ലാ ഇതും ഉണ്ടാവും. പിന്നെ ആ മയക്കുമരുന്നിന് അടിമ അതൊന്നും അറിയത്തില്ല. രാത്രി സമയങ്ങളിലാകുമ്പോൾ പുള്ളി ഇതിലേ നടത്താൻ വയ്ക്കും. ഇവൻ്റെ അത് ഒരു ടൈമിംഗ് ആണ്. പിന്നെ ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഈ വൃത്തിയായ സ്ത്രീയെ പീഡിപ്പിച്ച ശേഷം ജയിലിൽ കിടന്നു. പിന്നെ ഇവർ ജാമ്യത്തിൽ നിന്ന് ഇറക്കി. പിന്നെ പുള്ളി ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഉണ്ടായിരിക്കാം, പകൽ കാരണം നമുക്ക് കാണാൻ പറ്റില്ല. രാത്രി സമയങ്ങളിൽ
നടത്തുമായിരിക്കും. പുള്ളി മൊത്തത്ത് ഒരു ഇതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിച്ച് ഇനി ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ അന്ന് ആ ബുദ്ധിയായ സ്ത്രീയെ എങ്ങനെ ചെയ്യാൻ വേണ്ടി ഒട്ടേറെ കേസുകൾ പ്രതിയാണ്. ഒട്ടേറെ എന്ന് പറഞ്ഞാൽ ഒട്ടേറെ പാറശാല സ്റ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കേസുകൾ പ്രതിയാണ്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു കൊച്ചു ഇത് ഒരു സ്കെൽറ്റ് ഇതാണ് എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കും. പക്ഷേ ആളുടെ കയ്യിൽ എല്ലാ ഇതും ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ മൊത്തം തിരികടയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് എനിക്കും കൊച്ചുകുട്ടികളുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചുകുട്ടികളുണ്ട്. ഇനി എങ്ങനെ പേടിച്ച് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും? അവനാണെങ്കിൽ ഈ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ പ്രതീക്ഷിക്കില്ല. ചിലപ്പോൾ നമ്മളറിയില്ല രാത്രി കാലങ്ങൾ നമ്മളെ വീടുകളിൽ നിന്നൊക്കെ പമ്മി നിന്നിട്ടുണ്ടെന്നറിയില്ല. മോഷണമുണ്ട്, കോഴി കിട്ടിയ കോഴി, ഫോണെങ്കിൽ ഫോണ്, എല്ലാ തരികടയും ഉണ്ടാവും. ഈ സതീഷ് എന്ന് വീട്ടിൽ വിളിക്കുന്ന നല്ല പേര് വല്ലതാണോ? അതറിയില്ല. നമുക്ക് വീട്ടിൽ ചില പേര് വിളിക്കുന്നതായിട്ട് ഇതുവരെ അറിയില്ല. ചിലപ്പോഴായിട്ട് നമ്മളങ്ങനെ വലിയ സാമ്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഈ കേസുകളിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയുന്നു, പോലീസ് വന്ന് അന്വേഷിക്കുന്നു, അറിയുന്നു. ഞാൻ ഇവിടെയല്ല, ഞാൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു, ഇടക്കാലങ്ങളാണ് ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് പോകുന്നത്. അല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല. കാരണം ഇവൻ ഈ ഓരോ കേസിൽ പ്രതിയാകുമ്പോൾ ഇവിടെ വരുന്നു, പോലീസ് അന്വേഷിച്ച് വരുന്നു, അങ്ങനെയൊക്കെ നമുക്കറിയാൻ പറ്റും. ഇന്ന കേസിൽ പിന്നീട് അറിയുന്നത് ഇന്ന കേസിൽ പ്രതി, ഇന്ന കേസിൽ പ്രതി. പിന്നെ വൃത്തിയായ അത് പരസ്യം എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. വൃത്തിയായ അത് മാനസികമായ രോഗിയായ ഒരു അമ്മയാണ്, അതും തൊട്ടപ്പുറത്തുള്ളതാണ്. ചേച്ചി.